സവാളയൊന്നും വഴറ്റാതെ തന്നെ റെസ്റ്റോറൻറ്റില് കിട്ടുന്ന ടൈപ്പില് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള മൂന്ന് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നെ നല്ല തിന്നാക്കി സ്ലൈസ് ചെയ്യാൻ നോക്കുക അപ്പൊ മൂന്ന് സവാള ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് സവാളയൊന്ന് തിരുമിയെടുക്കണം സവാളയിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നന്നായിട്ട് നമുക്ക് തിരുമി കൊടുക്കാം ഇനി ഞാൻ ഇതിനെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് തിരുമിയതിനു ശേഷം ശേഷമാണ് ഇനി നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ നല്ല എരിവ് ഉള്ളതുകൊണ്ട് രണ്ടെണ്ണ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ആര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ ഒക്കെ ചേർക്കുന്ന കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ചേർക്കാൻ മറക്കണ്ട പിന്നെ ഒരു ക്യൂബ് മാഗി ക്യൂബ് ചിക്കൻ്റെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താമോ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇതിൽ ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടി പോലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല പോലെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കോടും കൈ കൊണ്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുക്കാൻ നോക്കുക കേട്ടോ ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചെടുക്കുക മൂന്ന് വിസിൽ എന്തായാലും വേണം നന്നായിട്ട് ഉള്ളി വെന്ത് കിട്ടാനായിട്ട് മൂന്നോ നാലോ വിസിലെടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതേ മൂന്ന് വിസിലൊക്കെ ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറൊക്കെ മൊത്തം പോയതിന് ശേഷമാണ് ഇത് തുറക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിൽ ഇത്തിരി വെള്ളമുണ്ട് ഇരുന്നോട്ടെ നമുക്ക് ലാസ്റ്റ് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പം ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് കറിയുടെ ബാക്കി സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പം അതിന് ഒരാളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുത്തോളൂ അപ്പം ഞാൻ ഒരു തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് സമയമൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത് വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കുറുകിയ ചാറുള്ള ഉണ്ടല്ലോ ആ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയി കിട്ടാനാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഒരു വേറൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ചേർക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്കിതിന് ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പുഴുങ്ങിയ മുട്ട നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ എത്ര എണ്ണയിൽ എടുക്കാം ഞാൻ മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ആ ഒരു കറിയൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതും കൂടെയല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു റെസിപ്പായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്